ما كنا نفهم. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തറിയോ? തെളിയിച്ചു പറയടോ. തെളിച്ചു പറയാൻ വിരോധം ഉണ്ടായതല്ല, ഞെട്ടരുത്. ഒരു മുതലയെ പിടിക്കാനായിട്ട് തായ്ലാൻഡിലേക്ക്. മുതലെ പിടിക്കാൻ മാത്രമല്ല, മുതലിനെ പിടിച്ച് കറി വെക്കുക, ചുടുക, ഗ്രില്ല് ചെയ്യുന്നതിൽ ചെയ്യണം. ഇതൊക്കെ നടക്കോ? ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പൊ ഇപ്രാവശ്യം രതീഷ് ഇല്ലേട്ടാ. പറയരുത്. അപ്പൊ ഇപ്രാവശ്യം രതീഷ് ഇല്ലേട്ടാ. ആര് തീരുമാനിച്ചു? എപ്പ തീരുമാനിച്ചു? ഞാൻ തീരുമാനിച്ചു ഇപ്പോ. അപ്പൊ ഇപ്രാവശ്യം രതീഷ് ഇല്ലേട്ടാ. ബാലും കൂടി വന്നില്ലെങ്കിൽ എങ്ങനെയാ? വേണ്ടമ്മ, രതീഷ് നാളെ മറ്റുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റ് ആണ്. ഇത് അവന്റെ ടെക്നിക്കാണ്. വിശ്വാസം വരുന്നില്ലല്ലേ? പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. അപ്പൊ നമ്മളെന്തായാലും അവിടെ പോയിട്ട് നമുക്ക് രതീഷ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രതീഷാണ് നമുക്ക് വിളിക്കാം. ഇത് തരക്കിടില്ലല്ലോ, ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. എങ്ങനെ? അപ്പോ ഇന്ന് വൈകുന്നേരം നമ്മള് ഇന്റർനാഷണൽ പോകണം. ഞാൻ മാത്രമേ പോകുന്നു, രതീഷ് വരില്ല. കാരണം അവിടെ എക്സ്പെൻസും കൂടുതലാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രതീഷ് റെഡിയായി ഇരിക്കാൻ പറഞ്ഞു. സൂട്ട്കേസ് ഒക്കെ റെഡിയായി ഇരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇതാവുമ്പോ ഗുണം മെച്ചം പണം തുച്ഛം, ഇത് ഫിക്സ്. അണ്ണാ ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് കൊണ്ടോ കൂടെ. ഇതൊരു ഇമോഷണൽ ഡയലോഗ. പിന്നെ നമ്മുടെ കൂടെ വരുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്ന് നമ്മുടെ രതീഷ് സാർ വരുന്നു. ആണോ സത്യം? പിന്നെ അപ്പൊ നമ്മുടെ കൂടെ വരുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്ന് നമ്മുടെ രതീഷ് സാർ വേണം. ഒരു രതീഷ് ഉണ്ട് ഇവിടെ. രതീഷ് നമ്മൾ എന്തായാലും ഒഴിവാക്കണം. ഏതെങ്കിലും രതീഷ് കൂടെ ഉണ്ടാവും. ഇത് പറയാനായിട്ടാണോ തന്നെ ആദ്യം എന്നെ ഒന്ന് സൂചിപ്പിച്ചത്? ഷൺമുഖന്റെ കന്നിക്കാഴ്ച ഒന്നുമല്ല. ഇനിയുള്ള കഥ ആരംഭിക്കുന്നത് ആ മണലാര നിങ്ങളിൽ നിന്നാണ്. എല്ലാം പോച്ചടാ. ഇവനാണ് മോശമില്ല. വേണ്ട, അത് വേണ്ട. അങ്ങനെയുള്ള ഒരുമാതിരി നമ്പേഴ്സ് ഒന്ന് ഈ പണിക്ക് രണ്ടിന്റെ അടുത്ത് വേണ്ട കേട്ടാ. അപ്പൊ അത്രേ ഉള്ളു. അപ്പൊ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് രതീഷിനെ നമുക്ക് കൊണ്ടുപോലെ. എനിക്ക് എന്റേതെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. അവസാനം വരെ കൂടെ തന്നെ കാണും ഞാനും ഡ്രൈവറും. മനമൊരു ഗണം കൊതികലനാകാൻ തവരുകളി നിസരിയണമാ.